മുൻപോട്ട് പോകാൻ പറക. അവൻ കടന്നുപോയി, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. അതുവരെ ഭൃത്യൻ കൂടെ വേണമായിരുന്നു, എല്ലാ വിഷയങ്ങൾക്കും ഭൃത്യൻ കൂടെ വേണമായിരുന്നു, വഴികാട്ടാൻ ഭൃത്യൻ കൂടെ വേണമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഷൗളിന്റെ മനോഭാവം വളരെ ഗംഭീരമാണ്. കാരണം ഞാൻ മാത്രം മുമ്പിൽ നിന്നാൽ മതി, ഒരത്തിനും എൻ്റെ പുറമെ വരണ്ട, എൻ്റെ മുമ്പിൽ ആരും കയറണ്ട, ഞാൻ മാത്രം നിന്നാൽ മതി, മുമ്പിൽ നിന്നാൽ മതി എന്നുള്ളൊരു മനോഭാവമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളത്. പക്ഷേ ഷൗൽ അവിടുന്ന് വ്യത്യസ്തനാണ്. തൻ്റെ ആമ ശിഷ്യനെ മുൻപിലേക്ക് കയറ്റിവിടാൻ കാണിച്ചൊരു മനോഭാവം ഭയങ്കര ശ്ലാഘനീയം തന്നെയാണ്. സ്തോത്രം. ഒരുപക്ഷെ ഞാനാണ് ഇതിന്റെ മൊത്തവും എന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ ദൈവാലോചന, ദൈവ ശബ്ദത്തിന്, സ്വർഗത്തിൽ നിന്ന് കിട്ടിയ പ്രവാചകനിൽ നിന്ന് കിട്ടിയ അരുളപ്പാട് ഷൗൽ ഏറ്റെടുത്തു. തൻ്റെ ഭൃത്യനെ മുൻപോട്ടു വിടാൻ കാണിച്ച മനോഭാവം ഭയങ്കരമാണ് സ്തോത്രം. പക്ഷേ അതുകൊണ്ട് ഷൗല് അതുകൊണ്ട് നശിച്ചു പോയില്ല, അതുകൊണ്ട് ഷൗല് പുറകോട്ട് പോയില്ല. ഈ ഭൃത്യനെ കാട്ടിലും ഉന്നത സ്ഥാനത്തേക്ക് ആരെത്താൻ ഇടയായി ായിത്തീരുന്നു. അങ്ങനെ തന്നെ ഈ ഭാഗം നാം ധ്യാനിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഇവിടെ മുൻ നടന്നവർ, അതെ യേശുവിന്റെ കൂടെയുള്ളവർ, ഇവിടെ അവന്റെ വായെ അടക്കുക, സ്തോത്രം, നിലവിളിക്കുന്നവന്റെ വായെ അടക്കുക. ഇന്നു പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ കൈമാറാം, ഒരുപക്ഷെ നിങ്ങൾ നിലവിളിക്കുന്ന പല വിഷയത്തിനും പല ആളുകളും നിങ്ങളെ മുൻപിൽ കയറ്റാതിരിക്കാൻ, നിങ്ങൾ മുമ്പിൽ എത്താതിരിക്കാൻ ആളുകൾ ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ കൂട്ടം കൂടി തന്ത്രങ്ങൾ മെനയട്ടെ. ആളുകൾ നിങ്ങൾ ആ നന്മ പ്രാപിക്കുന്നത് മനസ്സിലാക്കിയുണ്ട്, നിങ്ങൾ ആ ലക്ഷ്യ സ്ഥാനത്ത് എത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ നിങ്ങൾ മുമ്പിൽ എത്താതിരിക്കുവാൻ, നിങ്ങളുടെ വിടുതലിലേക്ക് നിങ്ങൾ പ്രാപിപ്പാതിരിപ്പാൻ ഒരുപക്ഷെ ഈ ഭൃത്യമായി നിലവിളിക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ അവസാന പ്രതീക്ഷയാണ്. കാരണം ഈ പ്രകൃതിയെ കാണാൻ കഴിയുന്നില്ല, ഇതിനെ ഒന്നും കാണാൻ അവന് കഴിയുന്നില്ല, അവന്റെ അവസാന പ്രതീക്ഷയാണ്. പക്ഷേ അവസാന പ്രതീക്ഷയ്ക്കും ആളുകൾ വിരോധമായി നിൽക്കുമ്പോൾ ഇന്ന് പോലെ ആപ്പം നിയോഗത്തോടെ ഞാൻ കൈമാറാം, അവന്റെ നിലവിളി സകലത്തെയും സകല പ്രതിബന്ധങ്ങളെയും തകർത്ത് നിൽക്കുന്ന സകല വെല്ലുവിളികളെയും മാറ്റിക്കൊണ്ട് യേശു അവന്റെ നിലവിളിയുടെ നടുവിൽ അവിടെ നിന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, നിലവളിയുടെ നടുവിൽ നിൽക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് പോലെ പ്രശ്ന സങ്കീർണങ്ങളായ അനുഭവങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്ത, ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരനുഭവത്തിന്റെ അകത്തൂടെയാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിന്റെ നടുവിൽ നമ്മുടെ പ്രത്യാശയുണ്ട്. ഏതു പ്രതിബന്ധങ്ങളുടെ നടുവിലും ഞാൻ നിലവിളിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു മഹാദൈവമുണ്ട്. മുൻ നടന്നവർ അവനെ മിണ്ടാതിരുത്തി, അവനെ നിശ്ചലനാക്കാൻ നോക്കി, അവന്റെ ശബ്ദത്തെ ഇനി ഒരിക്കലും കേൾക്കാത്ത നിലയിൽ അവന്റെ ശബ്ദം, അവന്റെ നിലവിളി യേശുവിന്റെ കാതുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അവന്റെ നാവിനെ അവരെ അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിക്കണോ, അടുത്ത വാക്യം ഗംഭീരമായ വാക്യമാണ്. അടുത്ത 40-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ കാണുന്നത് യേശു നിന്നു, അവന്റെ നിലവിളിയുടെ നടുവിൽ യേശു നിന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ആരും അറിയാതെ, ആരോടും പറയാതെ നിങ്ങൾ കരയുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പക്ഷെ മനുഷ്യനറിയത്തില്ലായിരിക്കാം. മനുഷ്യന് ഒത്തിരി പരിധികളുണ്ട്, മനുഷ്യന് അനവധി പരിമിതികളുണ്ട്. പക്ഷേ ഒരു പരിമിതി കൂടാതെ കരയുന്ന വിഷയത്തിന് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുവാൻ നാം ആരാധിക്കുന്ന കർത്താവിന് കഴിയും. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ഉരുകുന്ന വിഷയത്തിൻ്റെ മീതെ ഇന്നോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക, ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടും. യേശു അവിടെ നിന്നു. അടുത്ത വാക്യം ശ്രദ്ധേയമാണ്, അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ആരോട് കൽപ്പിച്ചു? യേശു നിന്നു, തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ യേശു കൽപ്പിച്ചു. ഇതുപോലെ പ്രത്യാശ നിറയ്ക്കുന്ന, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന ഒരു വാക്യമാ എന്ന് വെച്ചാൽ, മിണ്ടാതിരിക്കാൻ പറഞ്ഞ വ്യക്തികൾ, അവൻ്റെ ശബ്ദവും നിലവിളിയും കേട്ടിട്ട് വായടയ്ക്കാൻ ശ്രമിച്ചവർ, മിണ്ടാതിരിക്കാൻ പറഞ്ഞ വ്യക്തികളോട് ഇപ്പൊ യേശു പറയുക, അവനെ വിളിച്ചുകൊണ്ട് വരുവാൻ അവരോട് കൽപ്പിച്ചു. പ്രിയരെ, മുന്നിൽ നിന്ന് നീ മുമ്പിൽ എത്താതിരിക്കാൻ, യേശുവിൻ്റെ അടുത്തേക്ക് നീ വരാതിരിക്കാൻ, ആമൻ, അവിടെ സംസാരിച്ച ആളുകൾ, അവിടെ അങ്ങനെ വായടച്ച വ്യക്തികൾ, ഇവിടെ കാണുന്നൊരു ഭാഗമുണ്ട്, അവരെ കൊണ്ട് തന്നെ, വായടച്ച വ്യക്തികളെ കൊണ്ട് തന്നെ യേശു അവനെ വിളിപ്പിക്കുക, അവനെ വിളിപ്പിച്ച് മുമ്പിൽ കൊണ്ടുവന്നു. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ഒരു വാക്യം, ആ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, അനേകർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ ദൈവം വരുത്തി മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്.
ശത്രുക്കൾ കാണോ വിരുന്നൊരുക്കി നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം നിന്റെ വായടയ്ക്കാൻ ശ്രമിച്ചവരുടെ നടുവിൽ അവരെ കൊണ്ടു തന്നെ വിളിച്ചു വരുത്തി മുമ്പിൽ കൊണ്ടുവന്ന് ഉയർത്തിയ ഒരു ദൈവം. എത്ര മനോഹരമായി കർത്താവിനെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതി വരത്തില്ല.